ഉത്തര മലബാർ തെയ്യ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചാര സംഗമം സംഘടിപ്പിച്ചു. ഏഴോത്തെ ശ്രീ കൊഴിച്ചിയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ആചാര സംഗമത്തിൽ മേഖലയിലെ 12 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ആചാര സ്ഥാനികരും ക്ഷേത്ര ഭാരവാഹികളും പങ്കെടുത്തു. സംരക്ഷണ സമിതി കേന്ദ്ര കമ്മിറ്റി അംഗം TV പ്രശാന്തൻ ഉദ്ഘാടനം ചെയ്തു. ആചാര സ്ഥാനികർക്ക് ലഭിക്കേണ്ട സർക്കാർ ധനസഹായം മുടങ്ങിയിട്ട് വർഷങ്ങളായെന്നും സഹായധനം ഉടൻ വിതരണം ചെയ്യണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെട്ടു. കാരണം ആചാര സ്ഥാനികർ ഇന്ന് അനുഭവിച്ചു വരുന്ന വിഷമതകൾ പ്രത്യേകം പറയേണ്ടതില്ല. നമുക്കറിയാം, സർക്കാർ കൊടുക്കുന്ന വേതനം പോലും 6 മാസമോ 1 കൊല്ലമോ ആയിട്ടും കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഫലമായി കഴിഞ്ഞ ഒരു 4 മാസം മുന്നേ നമ്മൾ അതിശക്തമായ ഒരു സമരപരിപാടി നടത്തുകയും അപ്പോൾ നമുക്ക് താൽക്കാലികമായി ഒരു 4 മാസത്തെ അനുവദിക്കുകയും ചെയ്തു. ഇനിയും നമ്മൾ വീണ്ടും ഒരു സമരമുഖത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ധനസഹായത്തിന് അർഹരായവരുടെ അപേക്ഷകൾ സ്വീകരിക്കാൻ തയ്യാറാകണമെന്ന് ആചാര സംഗമം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ക്ഷേത്ര സംരക്ഷണ സമിതി പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് കെ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. പോളനാരായണൻ അന്തിതിരിയൻ, ഫൽഗുനൻ അന്തിതിരിയൻ, രവീന്ദ്രൻ മാസ്റ്റർ, ലക്ഷ്മണൻ എ, പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ 1 പഴയങ്ങാടി. ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയങ്ങാടി. വിദഗ്ധരായ മെഡിക്കൽ ലാബ് ടെക്നീഷ്യന്മാരും അത്യാധുനിക സജ്ജീകരണങ്ങളും പരിശോധനകളിലെ കൃത്യതയുമായി 14-ാം വർഷത്തിലേക്ക്. ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയങ്ങാടി. ഗവൺമെന്റ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിനനുസരിച്ച് നടത്തുന്ന പഴയങ്ങാടിയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ ലാബ്. ഒപ്പം ജനകീയ ഡോക്ടർ നാരായണന്റെ സേവനവും ഇവിടെ ലഭ്യമാണ്. ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയങ്ങാടി.